ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസാണ്, ഒത്തിരി ഒന്നുമില്ല കേട്ടോ. സാധാരണ യൂട്യൂബേഴ്സിനുള്ളവർ ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറച്ചുണ്ട്. കാരണം എനിക്ക് ലിപ്സ്റ്റിക്കും ഐ കാജലേ ഉള്ളു. ലൈനർ അത്ര ക്രൈസ് ഇല്ല. കാരണം ഒരു ലൈനർ വാങ്ങിച്ചാൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാമല്ലോ. അപ്പം ലിപ്സ്റ്റിക്കും കാജലും എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പം ഞാൻ കൂടുതലും തീരാറാകുന്ന ഷെയ്ഡിൻ്റെ ശക്കല വെച്ചേക്കും. കാരണം ആ ഷെയ്ഡ് എപ്പോഴെങ്കിലും എനിക്ക് ഇടണമെന്ന് തോന്നിയാലോ എന്നുണ്ടെങ്കിൽ, അപ്പം ഞാനിവിടെ എൻ്റെ ഇഷ്ടമുള്ള ഷെയ്ഡ്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ളതല്ല, എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. ആ ഷെയ്ഡ്സ് എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ലിപ് ബാം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ റിലയൻസിൻ്റെ ബ്രാൻഡിൻ്റെയാണ്, ഗ്ലിമ്മർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇത് എനിക്ക് കല്യാണത്തിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമല്ലോ. ഇത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാവേ. ഇതൊരു കുഞ്ഞ് ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റായിട്ടുള്ളൊരു പിങ്കാണ് ഇത്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് പിങ്ക്. നമുക്ക് ലിപ്സ്റ്റിക്കൊന്നും ഇടണ്ടാത്തവർക്കാണെങ്കിൽ ഇതിടാം കേട്ടോ. നല്ല രസമാണ്. ഇത് നല്ലതായിട്ട് മോയ്സ്ചറും ചെയ്യുന്നുണ്ട്. ഇത് ഒരെണ്ണത്തിന് എം ആർ പി ഇതിൽ എഴുതിയിരിക്കുന്നത് 99 രൂപ 100 രൂപ എന്നുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ വാങ്ങിക്കാറുള്ളത് 49 രൂപയ്ക്കാണ്. ജിയോ മാർട്ടിലുണ്ട്. ഞാൻ ജിയോ മാർട്ടിൽ നിന്നല്ല മേടിച്ചത്, ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്. അപ്പോൾ 49 രൂപയ്ക്ക് ഇടും. 49 രൂപയ്ക്ക് നമുക്ക് എത്ര ഗ്രാമാണ് കിട്ടുന്നത്? അത്യാവശ്യം ഗ്രാം പ്രൊഡക്ട്സും കിട്ടുന്നുണ്ട്. എക്സ്പയറിയും ഒരു 2-3 വർഷമുണ്ട്. അപ്പം ഞാൻ ഇതായിട്ട് ലിപ് ബാം ഉപയോഗിക്കുന്നത് ഈ രണ്ടെണ്ണമാണ്. അതിന് മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് ഞാനിപ്പം ഇതാകുമ്പോൾ അഫോർഡബിളും ആണ്, അത്ര വലിയ പൈസ ഇല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ് ബാം, പിന്നെ ബയോട്ടിക്കിൻ്റെയും ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ബയോട്ടിക്കിൻ്റെയും ഒരു 250 ആ റേഞ്ചിലാണ്. ഇപ്പം ഞാൻ മേടിക്കാറില്ല, ടൈറ്റ് ആയതുകൊണ്ട്. അപ്പം ആദ്യം തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ലിപ്സ്റ്റിക്കിനെക്കാട്ടും ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇത്. ഇത് എൻ വൈ ബേൻ്റെ സ്നോഫ്ലേക്ക് കിസസ് 8 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കാണാവോ 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 കാണത്തില്ല കേട്ടോ. അപ്പം ഇതാണ്. ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് ഇത് കേട്ടോ. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന, ഞാനിത് വരച്ച് തീർക്കുന്നില്ല കാരണം ഇത് ഓൾറെഡി തീർന്നിരിക്കുകയാണ്. അപ്പം ഞാനിത് വരച്ചും കൂടെ തീർന്ന്, ഇതാണ് ഷെയ്ഡ്. ഞാനിത് സ്വാച്ചസ് എല്ലാത്തിൻ്റെ സ്വാച്ചസ് ലാസ്റ്റ് കാണിക്കാം. ആദ്യം ഞാൻ അതോ സ്വാച്ചസും ഇതിങ്ങനെ കൂടെ കാണിക്കണോ? അപ്പം എല്ലാം ലാസ്റ്റ് കാണിക്കുക അല്ലേ. അപ്പം അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ പൊളി ഷെയ്ഡ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഫോളോ ചെയ്യുന്നവരെ കൂടുതലും എന്നോട് ചോദിക്കാറുള്ളത് ഇതിൻ്റെ ഷെയ്ഡ്. എപ്പോഴും ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇതാട്ടോ ഞാൻ സ്ഥിരം ഇടാതെ. 08 ആണ്, സ്നോഫ്ലേക്ക് കിസസ് എൻ വൈ ബേടെ. വലിയ വിലയൊന്നുമില്ല, ഒരു 220 ആ ഒരു റേഞ്ചിലാണ്. എപ്പോഴും ഓഫറിലാത് കിടക്കും. പിന്നെ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണ് ഇത്, നമ്മുടെ ലാക്മേടെ പൗഡർ മാറ്റ് ഫിനിഷിലുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 04 ക്രിംസൺ റോസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന് 300 രൂപയായിരുന്നു കേട്ടോ, 295. ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിച്ചത്, എനിക്കൊന്നും കുടുവില്ല, അങ്ങനെ ഏതോ ഒരു കടയിൽ നിന്നാണ്. ഇതും നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതൊക്കെ എനിക്ക് വരച്ച് കാണിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ തീർന്നു പോവുമല്ലേ. ഈ രണ്ട് ഷെയ്ഡും കുറച്ച് സിമിലറാണ്. ഈ ഞാൻ ഈ ഫ്രണ്ട് ക്യാമിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു റെഡിഷ് ടിൻറ്റോണും ഇതൊരു ബ്രൗൺ ടിൻറ്റാണ്, പക്ഷേ ഏകദേശം രണ്ടും സെയിം ആട്ടോ. അപ്പം ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ്. ഇതും നല്ല ഷെയ്ഡാണ്. അപ്പം ഇതിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇത് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ഓയിലി ഫുഡ്സോ അല്ലെങ്കിൽ എന്ത് ഫുഡ്സ് കഴിച്ചാലും ഈ ഇന്നർ കോർണറിൽ നിന്ന് ഇത് പോകും. പിന്നെ ഒരു 3 മണിക്കൂർ വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സെയിം ഇതും ഫുഡ് കഴിച്ച്. ഈ ലാക്മേയും എൻ വൈ ബേടെ കാര്യമാണ് പറഞ്ഞത്. രണ്ടും സ്മാർട്ട് പ്രൂഫാണ്, പക്ഷെ വാട്ടർ പ്രൂഫൊക്കെ ആണെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. രണ്ടും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പോകും. ഫുഡ് കഴിക്കുന്നിടം വരെയുള്ള ഒരു എന്താ പറയുക, അത്രേ ഉള്ളൂ. ഫുഡ് കഴിക്കുന്നിടം വരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കും. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഫിനിഷിംഗ് ആണ്. അടുത്തത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഇതിനെത്രയായിരുന്നു? ഇതിൻ്റെ റേറ്റ് 135 ആണ്. ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 12
ഷെയ്ഡ് നമ്പർ 12 ആണ്. ഷെയ്ഡ് എഴുതിയിട്ടില്ല കേട്ടോ, ഷെയ്ഡിൻ്റെ പേര് എനിക്കറിയില്ല. 12 ആണ് ഇതിൻ്റെ സ്വാച്ച്. ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച്, ഇത് ഒരു എന്നാ പറയുക, ഞാൻ കയ്യിൽ വരയ്ക്കുവാണ്. ഇത് നല്ല കുറച്ചൊരു ഫെയർ ടോണുള്ളവർക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നു വെച്ചാൽ കുറച്ചൊരു ഇരുണ്ട നിറക്കാർക്കാണ് വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ നല്ലൊരു ഇതാട്ടോ ഇതിൻ്റെ കളറ്, ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ലൈറ്റൊരു കളറാണ്. ഒറ്റ സ്വാച്ചിന് തന്നെയാണ് നോക്കുമ്പം, നമ്മൾ ഒന്ന് രണ്ട് സ്വാച്ച് അടിച്ചാലാണ് നമ്മുടെ ചുണ്ടിൽ നല്ല രീതിയിൽ ഒന്ന് ഗ്ലൈഡ് ആവത്തുള്ളേ. അപ്പം ഇത് അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ നല്ല ഷെയ്ഡാണ്, ഷെയ്ഡ് വൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ നല്ല വൈറ്റിഷ് ആയിട്ടുള്ളവർ മാത്രം, അല്ലെങ്കിൽ ഒരു എൻ്റെ പോലെയൊക്കെയുള്ള മീഡിയം ടു വൈറ്റ് സ്കിൻ ടോണിലുള്ളവർ വാങ്ങിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് നല്ലോണം വാഷ് ഔട്ട് ചെയ്യും. പിന്നെ ഇത് ഞാൻ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഷെയ്ഡ് വൈസ് നല്ലതാണ്, അത്രേ ഉള്ളൂ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് മേബ്ലിൻ്റെ 695 ഡിവൈൻ വൈൻ എന്ന് പറഞ്ഞ് നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ്. എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം എനിക്ക് കുറച്ച് ഈ ഒരു ടൈപ്പാണ്, ഇതാണ് ഇതിൻ്റെ ഒരു ഒരു റെഡിഷ് അണ്ടർടോൺ ആണ് കേട്ടോ വരുന്നത് ഇതിന്. പക്ഷേ ഇതെല്ലാം വരച്ചതെല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് വരുമ്പം ഏകദേശം എല്ലാം സിമിലറായി. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ല, ഇതെനിക്ക് ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമല്ലോ ഓരോ ആപ്പിൽ നിന്ന്, അപ്പം എനിക്ക് അങ്ങനെ ഫ്രീ കിട്ടിയതാട്ടോ. ഇത്ര ബഡ്ജറ്റ് കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടത്തില്ല, അങ്ങനെ എനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ. ഇതും നല്ല ഷെയ്ഡാണ്, ഒരു പൗഡർ മാറ്റാണ്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, മാസ്ക് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്സ്, അതായത് ലിപ്സ്റ്റിക്കായിട്ടുള്ളതൊന്നും അത്ര നേരം നിൽക്കുന്നില്ല. ലിക്വിഡ് ലിപ്സ്റ്റിക് ആകുമ്പം ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ നേരം നിൽക്കും. ലിപ്സ്റ്റിക് ആകുമ്പം മാസ്കിൽ അതേ ചിഹ്നത്തിൽ വന്ന് നമ്മുടെ ഒരു ആ ഒരു ഫിനിഷിങ് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും ലിപ്സ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അത് പോകും, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലും യൂസ് ചെയ്യാറില്ല. അടുത്തത് സ്റ്റേ കുറുക്കിയുടെ മിനി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ഇത് ഷെയ്ഡ് നമ്പർ ബ്ലഡ് ഓഫ് മൈ എനിമീസ് 15 ആട്ടോ ഷെയ്ഡ് നമ്പർ. ഇത് ഷെയ്ഡ് വൈസ് പറയുവാണെങ്കിൽ നല്ല അടിപൊളി ഷെയ്ഡാണ്, ഡ്രൈയിങ് ആണ്, എന്താ എല്ലാ രീതിയിലും പറയണം നല്ലതാണ്. പക്ഷേ ഭയങ്കര ഡ്രൈയിങ് ആണ്, നല്ല അടിപൊളി ഒരു ലിബാം ഇട്ടില്ലെങ്കിൽ പാച്ചായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരത്തില്ലേ ചുണ്ടിൽ, ഇങ്ങനെ ഉണങ്ങി കൊട്ടകാറിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാട്ടോ ഷെയ്ഡ്. നല്ലൊരു റെഡ് കളർ പോലത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഭയങ്കര ഡ്രൈയിങ് ആണ്. ഞാനതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമാണ്, പക്ഷേ നല്ല പോലെ മോയ്സ്ചർ ചെയ്തിട്ടേ ഇതിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വരണ്ടുണങ്ങിയ ചൂണ്ടിരിക്കത്തില്ലേ, അതുപോലെ ഇരിക്കുക. അതുകൊണ്ട് ഞാനിതങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഈ സ്റ്റേ കുറുക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ഞാനങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഇൻ കേസ് നിങ്ങളുടെ എടുക്കലുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നല്ലോണം ലിബാം ഇട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക പിന്നെ ലിപ് ഗ്ലോസ് ഇടുക. ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, ഷെയ്ഡ് വൈസ് അടിപൊളി, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇനി മേടിക്കാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ഓഫർ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചതാട്ടോ ഇതും. ഇതും സ്റ്റേ കുറുക്കിൻ്റെ തന്നെയാണ്. ഇതൊരു ലെറ്റ്സ് മേക്ക് എ പേൾ നെക്ലേസ് എന്നുള്ളതാണ്. 27 ആണ് ഷെയ്ഡ്, തീരെ കുഞ്ഞ അക്ഷരത്തിൽ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാട്ടോ, ഇതാണ് കേട്ടോ ഷെയ്ഡ്, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഷെയ്ഡ് വൈസ് ഇവരുടെ എല്ലാ ഷെയ്ഡും അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര ഡ്രൈയിങ് ആണ്, എക്സ്ട്രീം ഡ്രൈയിങ് എന്ന് തന്നെ ഞാൻ പറയും. നല്ല ഡ്രൈയിങ് ആണ്, നല്ല പാക്കേജിങ്ങും എല്ലാമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മുടെ ചുണ്ട് ഡ്രൈ ചെയ്തിട്ട് ഇങ്ങനെ പൊരി ഇളകി വരത്തില്ല, പൊരിഞ്ഞ് ഇളകി വരുന്ന പോലെ നമ്മളിങ്ങനെ ഒരു വൈപ്പ് വെച്ച് തുടക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് ഇത് ഇളകി വരുന്നത്. അതുകൊണ്ട് എനിക്കിത് അത്ര ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഷെയ്ഡ് വൈസ് അടിപൊളിയാണ്, അത് ഞാൻ പറയുന്നുണ്ട്. ഷെയ്ഡ് നല്ല അടിപൊളിയാണ്, പക്ഷെ ഇതിൻ്റെ പ്രശ്നം ഇതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളതാണ് ബയോട്ടിക്കിൻ്റെ ഇതേതാ വിൻ്റർ കിസ് P603 എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറ്. മെറൂണാണ്, നല്ല എടുത്ത് നിൽക്കും. പക്ഷെ ഇത് നല്ല
എൻ്റെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് കേട്ടോ. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൾക്ക് ബയോട്ടിക്കാണ്. നല്ല ഓയിലിയാണ് നമ്മുടെ സ്കിന്നിൽ, ഐ മീൻ നമ്മുടെ ചുണ്ടിൽ നല്ല ഗ്ലോസി ഗ്ലോസി ആയിട്ട് ഗ്ലിറ്ററി ഗ്ലിറ്ററി ആയിട്ട് എനിക്ക് ഒട്ടും ഡ്രൈ ആക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ മാസ്ക് വെക്കുമ്പോൾ പടപടെ ശട പടയെന്ന് ഓടിപ്പോവും ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ ഫുഡ് കഴിച്ചാലാണെങ്കിൽ ഫുഡിൻ്റെ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒട്ടും നേരം ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം മാസ്ക് ഒന്നും ഇല്ല, കഴിക്കുന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷെ കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് പോകും. അപ്പം എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളെല്ലാം കഴിഞ്ഞിന് എൻ്റെയിലും ഒരൊറ്റ ലിപ് ഗ്ലോസേ ഉള്ളൂ. ഇത് കളർ ബാറിൻ്റെ കേട്ടോ, ഇത് 1000 എബോ ആണ് ഇതിൻ്റെ റേറ്റ്. ഇതെനിക്ക് എൻ്റെ അമ്മയെ ഒരു ഒരു വർഷം ഒന്നര വർഷം മുമ്പേ വാങ്ങിച്ചു തന്നാണ് കേട്ടോ. ഇതൊരു 1800 ആ ഒരു റേഞ്ചുണ്ട്. പണ്ട് ഞാൻ നല്ല ഹെവി ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ സാധാരണ ബ്രാൻഡിലോട്ടൊക്കെ ഇറങ്ങി വന്നു. ഇത് 2000 സംതിങ് ഒക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ലിപ് ഗ്ലോസ് ആണ്, ഞാൻ കയ്യിൽ വരച്ച് കാണിക്കണോ. നല്ലൊരു ടിൻ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഗ്ലോസി ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു ലിപ് ഗ്ലോസ് ആണ്. ഞാനിത് തീർക്കാതെ വെച്ചുകൊണ്ടിരിക്കും, കാരണം തീർന്നു കഴിഞ്ഞാൽ ഇനി ഇത് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് തീർക്കാണ്ട് വെച്ചേക്കും. ഇതാട്ടോ എൻ്റെ കയ്യിലുള്ള ലിപ് ഗ്ലോസ്. പിന്നെ എൻ്റെ കയ്യിൽ 2 ലിപ് ലൈനേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ഞാൻ ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് സ്റ്റേ കുറുക്കിൻ്റെ ഷെയ്ഡ് എത്രയാണ്, 04 ആണ് ഷെയ്ഡ്. നല്ല അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കൈ നിറഞ്ഞ് ഇവിടം വരെയായല്ലേ. ഇതാണ് ഷെയ്ഡ്. ഇതാണ് ഇതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ ഞാനിപ്പോൾ ലിപ്പിൽ ഇട്ടിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ഒത്തിരി ലെങ്ത് ആണ് കേട്ടോ, അതാണ് ഞാൻ ഒത്തിരി സ്പീഡിൽ പോകുന്നത്. ഇത് ടീൻ ടീൻ എന്ന് പറയുന്ന ഒരു റെഡാണ്, 22 ആണ് ഷെയ്ഡ്. ഇത് ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ഇരിക്കുക. ബൈ.